Hi students, good morning all. Kazhinja class il nammal specific gravity index property aaya specific gravity engenaana lab il cheythu nokkunnathu engenaana adine value kittunnathu ennulla experiment ne patti parannu. Adhe pole thanne nammal parannu bulk density nu parayna index property engena kandupidikkam adine use cheyyunna experiments aanu Kohlkattar method adhe pole thanne sand replacement method. അതിന് പുറമേ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ് ബൾക്ക് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി അതൊന്ന് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ചിട്ട് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റും ഡ്രൈ ഡെൻസിറ്റി കൂടെയുള്ള റിലേഷൻ വെച്ചിട്ട് ബൾക്ക് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വാട്ടർ കണ്ടൻറ്റ് ചെയ്താൽ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി വേറെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കോഹക്കട്ടർ മെത്തേഡിൽ എന്തായാലും നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? ഇപ്പോൾ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി റോ ബി ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡ്രൈ ഡെൻസിറ്റിനെ നമ്മൾ റോ ഡി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റോ ഡി ഈസ് ഈക്വൽ ടു റോ ബി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു. ഇനി ഇതിന് വേറെ യൂണിറ്റ് വെയ്റ്റ് നമുക്ക് ചെയ്യാം. യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വാട്ടർ കണ്ടൻറ്റാണ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് എന്താണ്, ഡെൻസിറ്റി യൂണിറ്റ് വെയ്റ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് വെയ്റ്റ് ആവുമ്പോൾ ഡെൻസിറ്റിയുടെ സ്ഥാനത്തൊക്കെ യൂണിറ്റ് വെയ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ യൂണിറ്റ് വെയ്റ്റിൻ്റെ കേസിൽ ഇവിടെ എന്ത് വരും? ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഡിവൈഡ് ഗാമ സോറി ഗാമ ബി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു എന്ന് വരും. അല്ലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഡി ആണ്. അപ്പോൾ റോ ഡി ഇസ് ഈക്വൽ ടു റോ ബി, ബൾക്ക് ഡെൻസിറ്റി റോ ബി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വാട്ടർ കണ്ടൻറ്റാണ്. സെയിം ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റും അതേപോലെ തന്നെ ഡ്രൈ യൂണിറ്റ് വെയ്റ്റും ആണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഡബ്ല്യു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റികൾക്ക് പകരം കറസ്പോണ്ടിങ് ഡെൻസിറ്റികൾക്ക് പകരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെയ്റ്റുകൾ കൊടുത്താൽ മതി. ഓക്കെ, റോ ഡിക്ക് പകരം ഗാമ ഡി കൊടുക്കുക, റോ ബിക്ക് പകരം ഗാമ ബി കൊടുക്കുക, അത്രയേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ കോഹക്കട്ടർ മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കോഹക്കട്ടർ മെത്തേഡ് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാനും ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനും വേണ്ടി കോഹക്കട്ടർ മെത്തേഡ് മാത്രമല്ല സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡും ഉണ്ടെന്ന് തോന്നും. അപ്പോൾ എന്തിനാണ് രണ്ട് മെത്തേഡ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഒരു മെത്തേഡ് നമുക്ക് എന്താണ് ധാരാളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹക്കട്ടർ നമുക്കറിയാം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് റാമറ യൂസ് ചെയ്ത് അല്ലേ. ഈ ഒരു എന്താണ് ഇടിച്ച് താഴ്ത്തുന്ന റാമറ യൂസ് ചെയ്തിട്ടാണ് കോഹക്കട്ടർ മണ്ണിലേക്ക് അടിച്ച് താഴ്ത്തിയിട്ടാണ് നമ്മളവിടെ ഡെൻസിറ്റീസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ കേസിലും എന്തായിരിക്കില്ല, എല്ലാ സോയിലും ഒരേപോലെ സോഫ്റ്റ് ആവണമെന്നില്ല. ഹാർഡായിട്ടുള്ള സോയിൽസ് ഉണ്ടാവാം. അങ്ങനെ ഹാർഡായിട്ടുള്ള സോയിൽസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോഹക്കട്ടർ അടിച്ച് താഴ്ത്താനായി സാധിക്കില്ല. ചിലപ്പോൾ പകുതി താഴ്ന്നു പോകുള്ളൂ, ചിലപ്പോൾ തീരെ താഴ്ന്നു പോകാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. സോ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് സോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണല്ലോ നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് നോക്കാം. അത് കുറച്ച് എന്താണ് കുറച്ച് സ്റ്റെപ്സ് അധികം വരുന്ന മെത്തേഡാണ്. പക്ഷേ കോഹക്കട്ടർ മെത്തേഡ് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് വാല്യൂ കിട്ടുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ മെത്തേഡാണ് കോഹക്കട്ടർ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ കോഹക്കട്ടർ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റും, പെട്ടെന്ന് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് സോഫ്റ്റ് സോയിൽസിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, എല്ലാ സോയിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ആകുമ്പോൾ എല്ലാ സോയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. കാൽക്കുലേഷൻ പക്ഷേ കുറച്ച് എലാബറേറ്റ് ആണ്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് അധികം സമയം ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതായത് എന്തൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. ഇപ്പോൾ സോയിലിൽ വരുന്ന സ്ട്രെസ്സസ് എത്രത്തോളം, ഇപ്പോൾ സോയിലിൻ്റെ മേലെ നമ്മൾ കൊടുന്ന് മണ്ണിൻ്റെ മേലെ ഗ്രൗണ്ട് ലെവലിലുള്ള സോയിലിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും കോഴ്സ് അഗ്രിഗേറ്റോ ഫൈൻ അഗ്രിഗേറ്റോ ഒക്കെ അതിൻ്റെ മേലെ കൊടുന്ന് നമ്മൾ ഡംപ് ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സോയിലിൽ തന്നെ അതിൻ്റെ മേലെ കൊടുന്ന് ഡംപ് ചെയ്തു. ചില സ്ഥലത്ത് നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് നികത്തുമല്ലോ, അപ്പോൾ അതേപോലെ ഡംപ് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന സോയിലിൽ എത്രത്തോളം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന്, സോയിലിൻ്റെ ബിയറിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് എത്രത്തോളം ലോഡ് ബിയർ ചെയ്യാൻ പറ്റും,
എത്രത്തോളം സെറ്റിൽമെൻ്റ്, ഇപ്പോൾ ലോഡ് ബിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ വരിക? ഏതൊരു സ്ട്രക്ചറിനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ എല്ലാ ലോഡും താങ്ങുന്നത് ഫൂട്ടിംഗ് ആണ് അല്ലേ, ഫൗണ്ടേഷനാണ്. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് വന്നു കഴിഞ്ഞാൽ സോയിലിന് അത്രത്തോളം ലോഡ് എടുക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നിച്ച് താഴേക്ക് അങ്ങോട്ട് ഇരിക്കും അല്ലേ. അതിനാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. താഴേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തും വീട് ഇരുന്ന് പോയി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വീട് സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറയുന്നത്. മണ്ണ് താഴേക്ക് അങ്ങോട്ട് താഴ്ന്നു പോകും അല്ലേ, വീട് താഴേക്ക് താഴ്ന്നു, എവിടെയാണോ ഫെയിലിയർ ഉണ്ടാകുന്നത് താഴേക്ക് താഴ്ന്നു പോകും. ചിലപ്പോൾ ബാക്കി ഭാഗമൊന്നും ഉണ്ടാവില്ല, ഈ ലോഡ് കൂടുതലായി വരുന്ന ഭാഗത്ത് മാത്രം താഴ്ന്നു പോകാം, സെറ്റിൽ ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ബിയറിംഗ് കപ്പാസിറ്റി അസസ് ചെയ്താലേ നമുക്ക് സെറ്റിൽമെൻറ്റ് പറയാൻ പറ്റില്ല. ഒരു ഇതിന് ഇത്രയും ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആ ബിയറിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വന്നു കഴിയുമ്പോൾ അവിടെ സെറ്റിൽമെൻറ്റ് നടക്കാം. ഓക്കെ, പിന്നെ റീറ്റേണിംഗ് വാളിൻ്റെ ഡാമിൻ്റെ ഒക്കെ ബാക്കിൽ വരുന്ന സോയിലിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. റീറ്റേണിംഗ് വാൾ അറിയാലോ നമ്മൾ, കരിങ്കല്ലുകൊണ്ട് ഇല്ലേ പടുക്കാറുണ്ട്. ചിലത് കുറച്ച് കൂടുതൽ ലോഡ് വരുന്ന സ്ഥലത്താണെങ്കിൽ എന്താണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റീറ്റേണിംഗ് വാളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനത്തെ കേസിൽ അവിടുത്തെ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് വരും, ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്ലോപ്പിലൊക്കെ സോയിലിൽ ഇപ്പോൾ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന സർഫസാണ് ഡാമിൻ്റെ അവിടെ എംബാഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, മണ്ണ് നിങ്ങൾ എംബാഗ്മെൻറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇറിഗേഷനിലും അതേപോലെ തന്നെ ക്യു എസിൽ ചിലപ്പോൾ എംബാഗ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സോയിലിന് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ. എംബാഗ്മെൻറ്റ് ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ, ചെരുവിൽ ചെരിഞ്ഞൊരു പ്രദേശമാണെങ്കിൽ, ഇപ്പോൾ ഒരു കുന്നിൻ്റെ ചെരുവൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയാണ് പെട്ടെന്ന് എന്ത് ചെയ്യാം, മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. കാരണം എന്താ, അവിടെ സ്റ്റെബിലിറ്റി കുറവാണ്, ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗമല്ലേ, ലെവല് ഇത് നിൽക്കുന്നല്ല. അപ്പോൾ മണ്ണിനെ അവിടെ ഒളിച്ച് താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ഒരു മേഖലയിൽ സോയിലിൻ്റെ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് പെർമിയബിലിറ്റി, നമ്മൾ പെർമിയബിലിറ്റി നിങ്ങൾ പഠിച്ചാണ് സെക്കൻഡ് മോഡ്യൂൾ. നമ്മൾ പ്രത്യേകിച്ച് പെർമിയബിലിറ്റിയുടെ കേസ് വരെ എപ്പോഴാണ്, ബ്രിഡ്ജസ്, അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ്, വെള്ളത്തിൻ്റെ അടിയിൽ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ, കടൽ പ്രദേശങ്ങളിൽ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം, ലൂസായിട്ടുള്ള സോയിലാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ വെള്ളത്തിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നോടത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഡ്രൈ ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇവയൊക്കെ തമ്മിൽ റിലേഷൻസ് ഉണ്ടാകും, നമ്മൾ ആ ഇക്വേഷൻസിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അവിടെ എല്ലാം ഇതിൻ്റെ എന്താണ്, ഈ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാനുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഓക്കെ, അപ്പോൾ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ നോർമൽ ഡെൻസിറ്റിയാണ്, അത് കാണാനായിട്ട് മാസ് ബൈ വോളിയം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, പല സോയിലിന് പല രീതിയിലായിരിക്കും ഡെൻസിറ്റി ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഫിഗറിൽ തന്ന പോലെ തന്നെ ഒരേ വോളിയമാണ്, പക്ഷേ ഇപ്പോൾ കോട്ടൺ, പഞ്ഞി ഒരു ഒരേ വോളിയം പഞ്ഞി എടുത്തു, ഒരേ വോളിയുള്ള സ്റ്റീൽ കൊടുത്തു, സ്റ്റീലിൻ്റെ കണ്ടോ, സ്റ്റീൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറവാണ്, പക്ഷെ അതിൻ്റെ മാസ് കൂടുതലായിരിക്കും. പക്ഷെ പഞ്ഞി എടുത്തു എന്ന് വിചാരിക്കുക, ജൂട്ട് അല്ലെങ്കിൽ കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ അതിന് മാസ് വലുതായിട്ടുണ്ട്, സോറി അതിൻ്റെ വോളിയം വലുതായിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വെയിറ്റ് കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ്, കോട്ടണ് ഡെൻസിറ്റി കുറവായിരിക്കും, പക്ഷെ അതേസമയം സ്റ്റീൽ, ഇപ്പോൾ നമ്മളൊരു കയ്യിൽ ഒരു പിടി സെയിം വോളിയാണ് അല്ലേ, നമ്മുടെ ഇടത്തെ കയ്യിൽ ഒരു പിടി പഞ്ഞി എടുത്തു, സെയിം വലത്തെ കയ്യിൽ ഒരു പിടി സ്റ്റീൽ കൊടുത്തു, ഏത് കയ്യിലായിരിക്കും കൂടുതൽ വെയിറ്റ് തോന്നുക? സ്റ്റീൽ എടുത്ത കയ്യിലായിരിക്കും അല്ലേ. കാരണം എന്താ, പഞ്ഞിക്ക് വോളിയം സെയിമാണ്, ആ ഉൾക്കൊള്ളുന്ന അത്രയും ക്വാണ്ടിറ്റി സെയിമാണ്, പക്ഷെ അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സോയിലിൻ്റെ കേസും, സോയിലിന് എന്തായിരിക്കും, ഇപ്പോൾ മണലിൻ്റെ അത്രയും വെയിറ്റ് ആയിരിക്കില്ല മണ്ണിനുണ്ടാവുക അല്ലേ. പക്ഷെ നനഞ്ഞിരിക്കുന്ന മണ്ണിന് വെയിറ്റ് കൂടും, കാരണം വെള്ളത്തിൻ്റെ അംശം അതിൽ കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെയും സോയിലിൻ്റെയും കൂടി വെയിറ്റ് വരും. ഡ്രൈ കണ്ടീഷൻ ആകുമ്പോൾ സോയിലിൻ്റെ വെയിറ്റ് കുറയും. അതിന് എന്താ, അവിടെ എയറും സോയിൽ പാർട്ടിക്കിൾസ് മാത്രം അതിൻ്റെ ഇടയിലുള്ളത്, വാട്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേര് പോലെ തന്നെ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന, അതായത് സോയിലിനെ സാൻഡ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ സാൻഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. ആ സാൻഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചത് വെച്ച് നമ്മൾ സോയിലിൻ്റെ സെയിം, നമ്മൾ സോയിൽ ഹോൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ സാൻഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ച് ആദ്യം ഹോളിൻ്റെ വോളിയം കണ്ടുപിടിക്കും. ആ ഹോളിൻ്റെ വോളിയം കണ്ടുപിടിച്ച് അതേ ഹോളിലുള്ള സോയിലിൻ്റെ മാസും കണ്ടുപിടിച്ചിട്ടാണ് നമ്മളവിടെ സോയിലിൻ്റെ മാസ് ബൈ വോളിയം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാൻഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് ആ ഹോളിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അല്ലാതെ ഹോളിൻ്റെ വോളിയം കിട്ടില്ല. കാരണം ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. മാസ് നമുക്ക് സോയിൽ തൂക്കി നോക്കിയിട്ട് കണ്ടുപിടിക്കാം, പക്ഷെ വോളിയം നമുക്ക് കറക്റ്റ്, കുഴിയുടെ വോളിയം നമുക്ക് കറക്റ്റ് ഡയമെൻഷൻസ് എടുത്താലും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുഴി നമ്മൾ കുഴിക്കുന്ന സമയത്ത് ചെറിയ ഡിപ്രഷൻസും കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഒരു സിലിണ്ടർ കാസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു കുഴി ഗ്രൗണ്ടിൽ കുഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് സിലിണ്ടർ കോവക്കട്ടറിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ എടുത്തു. കാരണം എന്താ, അത് ആ ഡയമെൻഷനിൽ ഉണ്ടാക്കിയതാണ്, അത് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 15 സെൻറ്റിമീറ്റർ കുഴി കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 5/4 d² വെച്ച്, അല്ലെങ്കിൽ 5/4 × 10² × 15 കറക്റ്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ ചിലപ്പോൾ ആ കുഴിയിൽ ചെറിയ ചെറിയ ഓട്ടോളകൾ വന്നിട്ടുണ്ടായിരിക്കാം. കുഴിയുടെ സൈഡിലുള്ള അതിൻ്റെ വാൾസിലൊക്കെ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവാം. നമ്മൾ കുഴിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ, ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ കുഴിച്ച കുഴിയിൽ നമുക്ക് ഡെൻസിറ്റി അറിയാവുന്ന സാൻഡിനെ ഫില്ല് ചെയ്യും. എന്നിട്ട് സാൻഡ് എത്രത്തോളം ആ കുഴിയിൽ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മാസ് എടുക്കും. ഓക്കെ, അപ്പോൾ വോളിയം കിട്ടാൻ വേണ്ടി മാസ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ വോളിയായി. അപ്പോൾ ആ കുഴിയുടെ വോളിയം നമുക്ക് കിട്ടി. കുഴി കുഴിച്ചെടുക്കുമ്പോൾ കിട്ടിയ മണ്ണിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കും. ആ വെയിറ്റ് ബൈ വോളിയം ചെയ്യും. മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി ഓഫ് ദാറ്റ് സോയിൽ കിട്ടും. അങ്ങനെയാണ് ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസുകൾ കുറച്ചധികം ഉണ്ട്. ഇത് നമുക്ക് ലാബിൽ എക്സ്പെരിമെൻ്റായി ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ കാലിബ്രേറ്റിംഗ് സിലിണ്ടർ പറഞ്ഞിട്ടുള്ള ഒരു അപ്പാരറ്റസായി യൂസ് ചെയ്യും. നമ്മുടെ മാജിക് മാലുവിൻ്റെ ഒക്കെ തൊപ്പി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചെറുപ്പത്തിൽ. ബാലഭൂമിയിലൊക്കെ മാജിക് മാലു കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഒരു മൊയൽ. അപ്പോൾ അതിൻ്റെ തൊപ്പി കണ്ടിട്ടില്ലെങ്കിൽ ഈ മെജീഷ്യൻസിൻ്റെ ഒക്കെ തൊപ്പി കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു തൊപ്പീൻ്റെ ഷേപ്പിലാണ് എന്തുണ്ടാവുക, ഈ കാലിബ്രേറ്റിംഗ് സിലിണ്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കാലിബ്രേറ്റിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഡയമെൻഷൻ വെച്ചാണ് നമ്മൾ സാൻഡിൻ്റെ വോളിയം മെഷർ ചെയ്യുന്നത്. അതിലുള്ള അതിൽ നിറയ്ക്കുന്ന സാൻഡിൻ്റെ വെയിറ്റും നമ്മളെടുക്കും. മാസ് ബൈ വോളിയം ചെയ്ത് സാൻഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഹോള് അത് മാസ് ബൈ വോളിയം സോയിലിൻ്റെ കേസിൽ. ഹോളിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡായി യൂസ് ചെയ്യുന്നത്, അത് മനസ്സിൽ വയ്ക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ഓഫ് സോയിൽ ബൈ വോളിയം ഓഫ് സോയിലാണ്. ഹോളിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് ഓഫ് സാൻഡ് ബൈ ഡെൻസിറ്റി ഓഫ് സാൻഡാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് സാൻഡ് കണ്ടുപിടിക്കുന്നത് മാസ് ഓഫ് സാൻഡ് ബൈ വോളിയം ഓഫ് സാൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വോളിയം ഓഫ് ദാറ്റ് കാലിബ്രേറ്റിംഗ് സിലിണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെൻസിറ്റി ഓഫ് സാൻഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസുകൾ എന്ന് പറഞ്ഞാൽ സാൻഡ് പോറിങ് സിലിണ്ടർ എന്ന് പറഞ്ഞൊരു അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ ട്രാവലോ അല്ലെങ്കിൽ ബെൻഡായിട്ടുള്ള സ്പൂണോ, നമുക്കറിയാലോ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തേപ്പിച്ചിട്ടും. ഓക്കെ, അതെ, അത് യൂസ് ചെയ്യുന്നുണ്ട് മണ്ണ് എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ ഉണ്ട്, ഒരു മെറ്റാലിക് ട്രേ, നടുവിൽ ഹോളുള്ള, നടുവിലൊരു വട്ടത്തിലുള്ള ഹോളുള്ള ഒരു മെറ്റാലിക് ട്രേ ഉണ്ട്. പിന്നെ നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ക്ലീൻ ആയിട്ട് ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള സാൻഡ്. ആ മണലിലൊരിക്കലും ഈർപ്പുണ്ടാവരുത്, ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ മണൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ഫ്ലോ ചെയ്ത് പുറത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള സാൻഡ് തന്നെ വേണം. അത് നമ്മൾ സാൻഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 600 മൈക്രോൺ സീവും 300 മൈക്രോൺ സീവും എടുക്കും. എന്നിട്ട് സീവ് ചെയ്യും നമ്മൾ സാൻഡ്, ആദ്യം ഈ ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള സാൻഡ് സീവ് ചെയ്യും. 600 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്ത് 300 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന സാൻഡാണ് നമുക്ക് ആവശ്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 600 മൈക്രോൺ and 300 മൈക്രോൺ. ഓക്കെ, അതിൽ 600 മൈക്രോൺ മേലെ വയ്ക്കും, 300 താഴെ വയ്ക്കും. നോർമലി അങ്ങനെയാണല്ലോ വയ്ക്കുക, സൈസ് കൂടിയത് മേലെയും സൈസ് കുറഞ്ഞ താഴേക്കുമായിട്ട് വയ്ക്കും. അതിൽ 600 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്ത് 300 മൈക്രോൺ സീവിൽ നിൽക്കുന്ന സാൻഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ 600 കൂടിയും 300 കൂടിയും പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് 300 മാത്രം സീവ് ചെയ്താൽ മതി അല്ലേ. 300 മൈക്രോൺ സാൻഡിലൂടെ സീവിലൂടെ മാത്രം സേവ് ചെയ്തിട്ട് നമുക്ക് അതെടുത്താൽ മതി. അതല്ല, 600 മൈക്രോണിലൂടെ പാസ് ചെയ്യണം, 300 മൈക്രോണിൽ നിൽക്കുന്നത്. നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ 300 മൈക്രോൺ സേവിൽ ബാക്കിയുള്ള 300 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്ന സാൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റും വെയിങ് ബാലൻസും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഇതാണ് നമ്മുടെ സാൻഡ് പോറിങ് സിലിണ്ടർ. ശ്രദ്ധിച്ച് നോക്കുക, ഈ ഫിഗർ കാര്യമായി നോക്കുക. ഇത് ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഇൻസൈഡ് വ്യൂ ആണിത്, ഇൻസൈഡ് ഉള്ളിൽ. ഇതിന് മേലെ ഒരു ലിഡ് ഉണ്ട് അല്ലേ, ഒരു അടപ്പുണ്ട്. താഴെ കണ്ടു ഇങ്ങനൊരു ഷേപ്പാണ്, അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പ്.
ഇവിടെ ഒരു ഷട്ടർ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു ഷട്ടർ ലൈക്ക് പോർഷൻ ഉണ്ട്. നമ്മൾ ഇതിലേക്ക് സൈസ് സേവ് ചെയ്ത സാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യും. ഒരു 1 സെൻറ്റിമീറ്റർ മേലെന്ന് ഗ്യാപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇവിടെ വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് വെയിറ്റ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, കുറച്ച് സാൻഡ് അവിടെ ഇവിടെയൊക്കെ സ്പില്ല് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് എപ്പോഴും ഈക്വലൻസ് ആവില്ല, ഈക്വൽ ആവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ, സ്പില്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, താഴെ ഇവിടെ ഒരു ഷട്ടർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഷട്ടർ ഓപ്പൺ ചെയ്താൽ സാൻഡ് ഇതിലൂടെ താഴേക്ക് ഫില്ലാവും. അപ്പോൾ ഈ കോണിക്കൽ പോർഷനിലൂടെ സാൻഡ് ഫില്ലായിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ഈ കോണിക്കൽ പോർഷനിൽ കംപ്ലീറ്റായി സാൻഡ് ഫില്ലായി കഴിഞ്ഞാൽ സാൻഡിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മേലെ നിന്ന് നോക്കിയാൽ കാണാം. സാൻഡ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലായി വരുന്ന മുറയ്ക്ക് സാൻഡ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാണാം. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഫില്ലായി നിന്ന് കഴിഞ്ഞാൽ ഈ കോണിക്കൽ പോർഷൻ ഫില്ലായി എന്നാണ് അർത്ഥം. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കാണാം. ഇതുണ്ടോ, ഇവിടെ ഒരു ഓട്ടയുണ്ട്. ഈ ഓട്ടയിലൂടെ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓട്ട അടഞ്ഞു പോകും, പിന്നെ സാൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാൻഡ് ഫ്ലോ ചെയ്യും. ഇതാണ് നമ്മുടെ കാലിബറേറ്റിംഗ് കണ്ടെയ്നർ. മാജിക് മാലുവിൻ്റെ തൊപ്പി പോലെ ഇരിക്കും, മെജീഷ്യൻ്റെ തൊപ്പി പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്, ഹൈറ്റ് 150. അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വോളിയം കണ്ടുപിടിച്ചൂടെ, മാസ് ബൈ വോളിയം ഡെൻസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വോളിയം നോൺ ആക്കി നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി π/4d² വെച്ച് ചെയ്താൽ മതി. അതായത് π/4 × d² എന്ന് പറഞ്ഞാൽ 10² × ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ മെറ്റാലിക് ട്രെ. നടുവിലൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹോളിൻ്റെ ഡയമീറ്ററും 100 mm ആയിരിക്കും. ട്രെയിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പാണ്, 300 mm സൈഡ് വരുന്ന സ്ക്വയർ ഷേപ്പാണ്. ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 40 mm ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ കാലിബറേഷനാണ്. കാലിബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ്സ് കറക്റ്റാക്കി എടുക്കുക, അതിന് ശേഷം നമ്മൾ ഡെൻസിറ്റി മെഷർ ചെയ്യും. അപ്പോൾ ആദ്യം കാലിബറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കാലിബറേറ്റിംഗ് കണ്ടെയ്നർ നമ്മൾ കണ്ടല്ലോ, മെജീഷ്യൻ്റെ തൊപ്പി പോലുള്ള സംഭവം. ആ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ ഇൻസൈഡ് ഡയമെൻഷൻസ് എല്ലാം എടുത്തു, അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. π/4d², ദാറ്റ് ഈസ് π/4d² π/4 × 10² × 15 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്തു നടത്തത് പോലെ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് 600 μS പാസ് ചെയ്ത് 300 μS റീറ്റെയിൻ ചെയ്യുന്ന സാൻഡ് എടുത്തിട്ട് നമ്മൾ സാൻഡ് പോറിങ് സിലിണ്ടറിൽ, കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിലല്ല, നമ്മൾ കണ്ടില്ലേ ആ കോണിക്കൽ പോർഷനായിട്ടുള്ള അതിൽ ഫില്ല് ചെയ്തു. അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ വെയിറ്റ് എടുത്തു. അപ്പോൾ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിലുള്ള സാൻഡിൻ്റെ വെയിറ്റ് എടുത്തു. ഓക്കെ, വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ കാലിബ്രേറ്റിംഗ് സോറി സാൻഡ് പോറിങ് സിലിണ്ടറിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലാസ് പ്ലേറ്റ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സാൻഡ് പോറിങ് സിലിണ്ടറിനെ നമ്മൾ ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ, അങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിക്കൽ പോർഷനെ നേരെ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചു, ഷട്ടർ ഓപ്പൺ ചെയ്തു. ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഗ്ലാസ് പ്ലേറ്റാണ്, അല്ലാതെ മെറ്റാലിക് ട്രേ അല്ല കേട്ടോ. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തു, സിലിണ്ടറിനെ കൊണ്ടുവന്ന് വെച്ചു. ഇത് സിലിണ്ടറാണ്, സിലിണ്ടറിനെ കൊണ്ടുവന്ന് വെച്ചു, ഷട്ടർ ഓപ്പൺ ചെയ്തു. അപ്പോൾ സാൻഡ് എന്ത് ചെയ്യും, സാൻഡ് ഫ്ലോ ചെയ്ത് താഴേക്ക് വന്ന് ആ കോണിക്കൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കും അല്ലേ. ഇവിടെ അങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ സാൻഡ് പോറിങ് സിലിണ്ടറിനെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ അതിൻ്റെ ഷട്ടർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അടപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാൻഡ് എന്ത് ചെയ്യും, ഈ കോണിക്കൽ പോർഷനിൽ കംപ്ലീറ്റായി ഫില്ലാവും അല്ലേ. അപ്പോൾ ഈ കോണിക്കൽ പോർഷനിൽ കംപ്ലീറ്റായി ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡിൻ്റെ ഫ്ലോ നിൽക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഷട്ടർ ക്ലോസ് ചെയ്തു. എന്നിട്ട് കാലിബ്രേറ്റ് ഈ സാൻഡ് പോറിങ് സിലിണ്ടറിനെ എടുത്ത് മാറ്റി വെച്ചു. എഗെയിൻ വെയിറ്റ് എടുത്തു W2. അപ്പോൾ ആദ്യം വെയിറ്റ് എടുത്തതിൽ ഫുള്ളായിട്ടും സാൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം വെയിറ്റ് എടുത്താൽ W1, പിന്നെ കോണിക്കൽ പോർഷൻ ഫില്ലായി. സാൻഡ് പോറിങ് സിലിണ്ടർ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ ഒരു മണൽക്കൂന, ചെറിയ രീതിയിലുള്ള ഒരു കോണിക്കൽ ഷേപ്പിലുള്ള സാൻഡ് ഉണ്ടായി നിൽക്കുന്നുണ്ടാവും അല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ വെയിറ്റ് എടുത്തു W2. അപ്പോൾ W2 - W1 ചെയ്താൽ എന്തായി,
weight of sand in the conical portion. Alle, this conical portion, this cone pole undai nikkuna sand in the weight kittu. First le weight and ippalte weight minus cheyidayi. Okay, again nammal tirichu endiya ee conical portion ആയി നിൽക്കുന്ന സാൻഡ് ഉണ്ടല്ലോ അതായത് ഒരു മണൽ കൂനയായി നിൽക്കുന്ന ആ സാൻഡിനെ നമ്മൾ തിരിച്ച് ഈ സാൻഡ് പോറിങ് സിലിണ്ടറിലേക്ക് തന്നെ ഇട്ടു എന്നിട്ട് വീണ്ടും വെയിറ്റ് എടുത്തു വീണ്ടും വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ വെയിറ്റ് W1 ഉണ്ടല്ലോ ഫസ്റ്റ് ഫില്ല് ചെയ്ത് നമ്മൾ സാൻഡ് പോറിങ് സിലിണ്ടറിനെ ഫസ്റ്റ് ഫില്ല് ചെയ്തപ്പോൾ കിട്ടിയ വെയിറ്റ് ഉണ്ടല്ലോ ആ വെയിറ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ വെയിറ്റ് ആക്കണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് വീണ്ടും W1 വെയിറ്റ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ നേരത്തെ കണ്ടല്ലോ കാലിബറേറ്റിംഗ് കണ്ടെയ്നർ ഈ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ മേലെ കൊണ്ടുവന്ന് സാൻഡ് പോറിങ് സിലിണ്ടർ വയ്ക്കും ഓക്കെ ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് സാൻഡ് പോറിങ് സിലിണ്ടറിനെ വെച്ചു എഗെയിൻ എന്ത് ചെയ്തു ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ എഗെയിൻ ഈ ഷട്ടർ ഓപ്പൺ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും സാൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാവും ഇതിൻ്റെ ഉള്ളിൽ ഫില്ലായി ഈ കോണിക്കൽ പോർഷനും കൂടി ഫില്ലായി കഴിയുമ്പോൾ സാൻഡിൻ്റെ ഫ്ലോ നിൽക്കും അപ്പോൾ എഗെയിൻ ഷട്ടർ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി വെയിറ്റ് എടുക്കാം അപ്പോൾ കിട്ടുന്ന വെയിറ്റ് ആണ് W3 ഓക്കെ അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് W1-ൽ നിന്ന് W3 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക ഈ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ പ്ലസ് ഈ കോണിക്കൽ പോർഷനിൽ ഫില്ല് ചെയ്ത സാൻഡിൻ്റെ വെയിറ്റ് കിട്ടും അല്ലേ കോണിക്കൽ പോർഷനിലുള്ള സാൻഡ് പ്ലസ് കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ ഫില്ല് ചെയ്ത സാൻഡിൻ്റെ മാസ് കിട്ടും അതിൽ നിന്നും കോണിക്കൽ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുള്ള സാൻഡിൻ്റെ വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് W1 - W2 ആ വാല്യൂ ഇപ്പോൾ കിട്ടിയ വാല്യൂ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ മാത്രമുള്ള സാൻഡിൻ്റെ വെയിറ്റ് ആയല്ലോ ഓക്കെ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ മാത്രമുള്ള ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു W1 വെയിറ്റിൽ തന്നെ നമ്മുടെ സാൻഡ് പോറിങ് സിലിണ്ടറിൻ്റെ വെയിറ്റ് W1-ലേക്ക് തന്നെ കൊണ്ടുവന്നു സാൻഡ് അതിലേക്ക് തിരിച്ചിട്ടിട്ട് അതിനുശേഷം അത് എന്താ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ച് ഷട്ടർ ഓപ്പൺ ചെയ്തു ഷട്ടർ ഓപ്പൺ ചെയ്തപ്പോൾ സാൻഡ് ഫിൽ എന്തായി കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ നിറഞ്ഞു അതിൻ്റെ മേലുള്ള കോണിക്കൽ പോർഷനിൽ നിറഞ്ഞ് ഷട്ടർ നമ്മൾ ക്ലോസ് ചെയ്തു വീണ്ടും കൊണ്ടുപോയി വെയിറ്റ് എടുത്തു എപ്പോഴും നമ്മൾ വെയിറ്റ് എടുക്കുക സാൻഡ് പോറിങ് സിലിണ്ടറിൻ്റെ ഇതിൻ്റെ ഒന്നും വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ ഒന്നും വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്തു നമ്മൾ സാൻഡ് പോറിങ് സിലിണ്ടറിൻ്റെ വെയിറ്റ് എടുത്തു W1-ൽ നിന്ന് ഇപ്പോൾ കിട്ടിയ വെയിറ്റ് W3 മൈനസ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കാലിബറേറ്റിംഗ് കണ്ടെയ്നറിലുള്ള സാൻഡ് പ്ലസ് കോണിക്കൽ പോർഷൻ ഇതിൻ്റെ മേലൊരു കോണിക്കൽ പോർഷനായിട്ട് സാൻഡ് ഫില്ലായി നിൽക്കുന്നുണ്ടാവും നമ്മളിത് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കിട്ടി അതിൽ നിന്നും കോണിക്കൽ പോർഷനിലെ സാൻഡിൻ്റെ വെയിറ്റ് നമ്മൾ നേരത്തെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ വെച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് W1 - W2 ചെയ്തിട്ട് അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൽ മാത്രമുള്ള സാൻഡിൻ്റെ വെയിറ്റ് കിട്ടി ആ മാസ് ഡിവൈഡഡ് ബൈ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ സാൻഡിൻ്റെ ഡെൻസിറ്റി ആയോ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഡെൻസിറ്റിയാണ് അല്ലേ അപ്പോൾ സാൻഡിൻ്റെ ഡെൻസിറ്റി കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് വീണ്ടും ഇപ്പോൾ ഈ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിലും അതിൻ്റെ മേലെ നിൽക്കുന്ന കോണിക്കൽ പോർഷനിലൊക്കെ ഉള്ള സാൻഡ് എടുത്ത് തിരിച്ച് വീണ്ടും നമ്മുടെ സാൻഡ് പോറിങ് സിലിണ്ടറിലേക്ക് തന്നെ ഇട്ടു അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും വെയിറ്റ് നോക്കി W1 ആണോ എന്ന് ഉറപ്പിച്ചു W1 അല്ലെങ്കിൽ നമ്മൾ ആ വെയിറ്റ് W1-ലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളുടെ സാൻഡ് പോറിങ് സിലിണ്ടറും മെറ്റാലിക് ട്രേ ഈ ഒരു ട്രേയും കൂടെ എടുത്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് പോയി സൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഈ ട്രേ എവിടുത്തെ സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി ആണോ കാണേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഈ ട്രേ വെച്ചു എന്നിട്ട് ഇതേപോലെ ഈ വട്ടം ഇങ്ങനെ ഗ്രൗണ്ടിലേക്കാക്കി നമ്മൾ കുഴി ഉണ്ടാക്കാൻ തുടങ്ങി കുഴി കുഴിച്ചിട്ട് അപ്പോൾ കുഴി കുഴിക്കുമ്പോൾ നമ്മുടെ കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ അതേ ഡയമെൻഷനിലുള്ള കുഴി കുഴിക്കുക കാലിബറേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ ഡയമെൻഷൻ എത്രയായിരുന്നു 10 cm ആയിരുന്നു അതിൻ്റെ ഡയമീറ്റർ 15 cm ആയിരുന്നു അതിൻ്റെ ഡെപ്ത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 10 തന്നെയാണ് അല്ലേ 100 mm എന്ന് പറഞ്ഞാൽ 10 cm ആണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ കുഴിച്ച് ഈ മണ്ണ് 4 സൈഡിലേക്കും കളക്ട് ചെയ്തിടുക അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മെറ്റാലിക് ട്രെയിൻ്റെ MT വെയിറ്റ് എടുത്തിട്ട് പോവാം ഈ ട്രെ ഇങ്ങനെയുള്ള ഈ ട്രെയിൻ്റെ വെയിറ്റ് എടുത്തിട്ട് പോവാം അത് നമ്മൾ ആ വെയിറ്റ് W0 എന്നോ അല്ലെങ്കിൽ T0 എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വയ്ക്കും അതിനുശേഷം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഏത് സോയിലിൻ്റെ ഡെൻസിറ്റിയാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നമ്മൾ ഈ ട്രേ കൊണ്ടുപോയി വെച്ചു ഈ ട്രേ അണക്കരുത് ട്രേ ഇങ്ങനെ 2 സൈഡ് കണ്ടോ ഇവിടെ ഒരു പിടുത്തം കണ്ടില്ലേ ഈ ഒരു പിടുത്തം കണ്ടില്ലേ അതേപോലെ ഇപ്പുറത്തും കൊണ്ട് പിടുത്തം അത് പിടിച്ച് ഒരാൾ നിൽക്കുക ഇയാൾ വേറൊരാൾ ഇത് കുഴിച്ചിട്ട് 15 cm ഡെപ്ത് വരെ കുഴിക്കണം
കുഴിച്ച മണ്ണ് മുഴുവൻ ഇതിൻ്റെ നാല് സൈഡിലേക്കും കളക്ട് ചെയ്തിടാം. 15 സെൻറ്റിമീറ്റർ ഡെപ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണെടുത്ത് ട്രൈ എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ട്രൈ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ വെയ്റ്റ് ഓഫ് ട്രൈ പ്ലസ് സോയിൽ ചെയ്യാം. അതിന് വെയ്റ്റ് ഓഫ് ട്രൈ, എം ടി വെയ്റ്റ് ഓഫ് ട്രൈ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെയ്റ്റ് ഓഫ് ട്രൈ പ്ലസ് സോയിലിന് വെയ്റ്റ് ഓഫ് ട്രൈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോയിൽ കിട്ടി, അല്ലെങ്കിൽ മാസ് ഓഫ് സോയിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് മതി? വോളിയം മതി. ഈ കുഴിയുടെ വോളിയം കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ് ബൈ വോളിയം. ഈ കുഴിയിലുള്ളതല്ലേ സോയിൽ, കുഴിയുടെ വോളിയം ആയിരിക്കും സോയിലിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ. കുഴിയിൽ എത്ര മണ്ണ് ഓക്യുപ്പൈ ചെയ്തു ആ മണ്ണിൻ്റെ മാസമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അതിൻ്റെ വോളിയം കാണാൻ നമുക്കൊരു മാർഗ്ഗമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സാൻഡിൻ്റെ ഡെൻസിറ്റി അവിടെ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നേരത്തെ നമ്മുടെ കാലിബറേറ്റിംഗ് കണ്ടെയ്നർ ഇപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്, സാൻഡ് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ കുഴിയുടെ മേലെ കൊണ്ടുവന്ന് വെക്കും. ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു കുഴിയില്ലേ, ആ കുഴി ഈ ഡയമെൻഷനിൽ ഉണ്ടാക്കി കുഴിയുടെ മേലെ കൊണ്ടുവന്ന് വെച്ച് എഗെയിൻ ഈ ഷട്ടർ ഓപ്പൺ ചെയ്യും. ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കുഴി കംപ്ലീറ്റ് ആയിട്ട് സാൻഡ് ഫില്ലാവും. ഈ കോണിക്കൽ പോർഷനിലും സാൻഡ് ഫില്ലാവും. സാൻഡ് ഫില്ലായതിന് ശേഷം സാൻഡിൻ്റെ ഫ്ലോ നിൽക്കും അല്ലേ. നിന്ന് കഴിയുമ്പോൾ ഷട്ടർ അടയ്ക്കുക. ഷട്ടർ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റാലിക് ട്രൈ, നമ്മൾ സോയിൽ കളക്ട് ചെയ്തിട്ടുള്ള ഈ ട്രൈയും അതേപോലെ തന്നെ നമ്മളുടെ ഈ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ അടച്ചിട്ട് എടുത്തു കൊണ്ടുവരാം. വെയിറ്റ് നോക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വെയിറ്റ് എന്ന് പറയുന്നത് W4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ W1 എന്ന് പറഞ്ഞാൽ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറും സാൻഡ് കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കുമ്പോഴുള്ള വെയിറ്റാണ്. അതിന് W4 മൈനസ് ചെയ്ത് എന്ത് കിട്ടി? കുഴിയിൽ ഫില്ല് ചെയ്ത സാൻഡ് പ്ലസ് കോണിക്കൽ പോർഷനിലുള്ള സാൻഡിൻ്റെ വെയിറ്റാണ് കിട്ടുക. അതൊന്ന് കോണിക്കൽ പോർഷനിലുള്ള സാൻഡിൻ്റെ വെയിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴിയിൽ മാത്രം ഫില്ല് ചെയ്ത സാൻഡിൻ്റെ വെയിറ്റായി അല്ലേ. കുഴിയിൽ മാത്രം ഫില്ല് ചെയ്തിട്ടുള്ള സാൻഡിൻ്റെ എന്താണ് മാസായി. ഡെൻസിറ്റി നമുക്ക് ഓൾറെഡി സാൻഡിൻ്റെ അറിയാം. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, മാസ് ബൈ ഡെൻസിറ്റി ഓഫ് സാൻഡ് ചെയ്താൽ കുഴിയുടെ വോളിയായി. ഓക്കെ, ഇപ്പോൾ കുഴിയുടെ വോളിയം നമുക്ക് കിട്ടി. സോയിലിൻ്റെ മാസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, മാസ് ഓഫ് ട്രൈ പ്ലസ് സോയിലിൽ നിന്ന് മാസ് ഓഫ് ട്രൈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഓഫ് സോയിൽ കിട്ടി. ആ മാസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഹോൾ ചെയ്താൽ സോയിലിൻ്റെ ഡെൻസിറ്റി ആയി. ഓക്കെ, സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി ആയി. ഈ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ നമ്മൾ കുറച്ച് സോയിൽ സാമ്പിൾ എടുക്കുക. നമ്മൾക്ക് കണ്ടെയ്നർ വിത്ത് ലിഡ് അവൈലബിൾ ആണ് നമ്മുടെ ലാബിൽ. അപ്പോൾ കണ്ടെയ്നർ വിത്ത് ലിഡിൻ്റെ വെയിറ്റ് എടുക്കുക M1. അതിലേക്ക് കുറച്ച് സോയിൽ സാമ്പിൾ ഇടുക. സോയിൽ സാമ്പിൾ പ്ലസ് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കുക M2. കണ്ടെയ്നറിൻ്റെ ലിഡ് തുറന്ന് താഴേക്ക് വെച്ച് ഓവനിൽ 24 hours ഡ്രൈ ചെയ്യാൻ കൊണ്ടുവയ്ക്കുക. പിറ്റേ ദിവസം 24 hours ആയതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ പോയി ഓവനിൽ നിന്ന് ഡ്രൈ സോയിൽ പ്ലസ് കണ്ടെയ്നർ എടുത്ത് വെയിറ്റ് നോക്കുക. മാസ് ഓഫ് വാട്ടർ കിട്ടാൻ വേണ്ടി M2, മാസ് ഓഫ് സോയിൽ പ്ലസ് വാട്ടറിൽ നിന്നും ഡ്രൈ സോയിലിൻ്റെ മാസ് മൈനസ് ചെയ്തത് M2 മൈനസ് M3 ചെയ്ത മാസ് ഓഫ് വാട്ടറായി. മാസ് ഓഫ് ഡ്രൈ സോയിൽ കിട്ടാൻ വേണ്ടി M3, മാസ് ഓഫ് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ നിന്ന് മാസ് ഓഫ് കണ്ടെയ്നർ M1 മൈനസ് ചെയ്താൽ മാസ് ഓഫ് ഡ്രൈ സോയിൽ കിട്ടും. അപ്പോൾ M2 മൈനസ് M3 ഡിവൈഡഡ് ബൈ M3 മൈനസ് M1 ചെയ്താൽ വാട്ടർ കണ്ടൻറ്റായി. ആ വാട്ടർ കണ്ടൻറ്റിൽ നിന്നും നമുക്ക് എങ്ങനെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാം? ഡ്രൈ ഡെൻസിറ്റി ODC കൊണ്ട് ബൾക്ക് ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, പഴയ ഇക്വേഷൻ തന്നെ. അത് ചെയ്താൽ ഡെൻസിറ്റി ആണ്. ഇതാണ് അതിന് കാൽക്കുലേഷൻ സ്റ്റെപ്സ് വരുന്നത്. നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. കുറച്ച് എന്താണ് സ്റ്റെപ്സ് കൂടുതലായി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ക്ലിയറായി മനസ്സിലാവും. അല്ലെങ്കിൽ ലാബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. കുറച്ച് സ്റ്റെപ്സ് കൂടിയിട്ടുള്ളതാണ്. ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ചോദിക്കുക. ഇതിൽ പിന്നെ വോൾഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഒക്കെ ഇക്വേഷൻസ് പറയേണ്ടതൊന്നും നമുക്ക് ആവശ്യമില്ല. ബൾക്ക് ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റിയും കാണുന്നവരെ ആവശ്യമുള്ളൂ. എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും സ്റ്റെപ്സിൽ ഡൗട്ട് വരുന്നെങ്കിൽ ചോദിക്കാം. വെച്ച് എലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഓക്കെ.